ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാസിമാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്ലൂഗണ്ണും ഐസ്ക്രീം കപ്പും ഉപയോഗിച്ച് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ കാണിക്കാനാണേ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീം കപ്പും ടിഷ്യൂ പേപ്പറും എടുത്തിട്ടുണ്ട്. ഇനി ഫെവിക്കോള് കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2:1 എന്ന റേഷ്യോയിലാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്. 2 സ്പൂണ് ഫെവിക്കോളും 1 സ്പൂണ് വെള്ളവും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് പ്രത്യേകിച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ടിഷ്യൂ അവിടെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ലോണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആ ഗ്ലൂ, ബാക്കിയുള്ള ഗ്ലൂ ഇതുമേൽ മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ മൊത്തത്തിൽ പണി കഴിഞ്ഞ്. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയതാ ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റ് ഇല്ലേ, അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ പെയിൻറ്റ് കൊടുക്കുക കേട്ടോ. ബ്ലാക്ക് കളറ് അങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂട്ടിയിട്ടാണ് കൊടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാ ആക്രിലിക് പെയിൻറ്റിൻ്റെ ഗോൾഡൻ കളർ പെയിൻറ്റാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ കുപ്പിമേലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ബസ്സി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. എന്നിട്ടൊരു ചന്ദ്രൻ്റെ ഷേപ്പില്ലേ, അതിലൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ചന്ദ്രൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് വരയ്ക്കാം. ഗ്ലൂ ഗൺ കൊണ്ട് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വരച്ചു കൊടുത്താൽ മതി. ഇതാ മൊത്തത്തിലൊരു ചന്ദ്രൻ്റെ ഷേപ്പിൽ. എന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഉള്ളിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസൈൻ കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ നൂലൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറിച്ചെടുക്കും, വൃത്തിയാക്കി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിലൊന്ന് ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ മൊത്തം നല്ലൊരു ആൻറ്റി ലുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം ബോട്ടിൽ. ഞാൻ നമ്മുടെ ചന്ദ്രനെ നമുക്ക് പറിച്ചെടുക്കാം. പതുക്കെ പറിച്ചാൽ മതി. ഇനി പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. അതിനുള്ള നൂലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ട് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഷേപ്പാക്കാം. അങ്ങനെതാ മൊത്തത്തിൽ ഷേപ്പാക്കിയിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഗോൾഡൻ കളർ പെയിൻറ്റ് ചന്ദ്രന് നമുക്ക് കൊടുക്കാം. പിന്നെന്താ മൊത്തത്തിൽ ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതാ ഒരു പഴയ ഒരു കോല്, നിങ്ങൾക്ക് ഈർക്കം എടുത്താലും മതി. ഞാനിതവിടെ ഒരു പഴയ റോസ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ റോസിൻ്റെ അടിയിലുള്ള കമ്പിൽ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഗോൾഡൻ കളർ പെയിൻറ്റിന് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചന്ദ്രൻ്റെ മുകളിലേക്ക് ഇത് ബ്ലൂ വെച്ച് ഇന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അതാ ഒന്ന് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെതാ നമ്മുടെ
കപ്പുമ്മല് കപ്പിൽ ഞാൻ പൂവ് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുങ്ങനൊന്ന് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഈ റമദാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവർക്കും ഒന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.